തീർത്താൽ തീരാത്ത ഒരായിരം രഹസ്യങ്ങളുടെ കലവറയാണ് സ്ത്രീ ശരീരം. സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി നൽകണമെങ്കിൽ പുരുഷൻ അവളുടെ ശരീരത്തെ നന്നായി അറിഞ്ഞിരിക്കണം. ചെറുതും വലുതുമായ ഒട്ടേറെ കാമമേഖലകളുണ്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ. അവയോരോന്നും ഉണർത്തിയും ഉത്തേജിപ്പിച്ചും മാത്രമേ സ്ത്രീക്ക് പൂർണ്ണ ലൈംഗിക സംതൃപ്തി നൽകാൻ പുരുഷന് സാധിക്കും. ഒന്നു രണ്ടുമ്മയും അല്ലറ ചില്ലറ തടവലും അവിടെയും ഇവിടെയും അമർത്തിയ ഒരു വിരൽ പ്രയോഗവും പിന്നെ മർമ്മങ്ങൾ ചേർത്ത് മന്മത ചലനങ്ങളും തീർന്നു. ഇത്രയുമായാൽ പണി കഴിഞ്ഞുവെന്ന് കരുതി തിരഞ്ഞു കിടന്നുറങ്ങുന്നവരാണ് പുരുഷ കേസരികളിൽ സിംഹഭാഗവും. സ്ത്രീ ശരീരത്തിന്റെ വ്യത്യസ്ത മേഖലകളെ ഒന്നൊന്നായി ഉത്തേജിപ്പിച്ച് വികാര വേലിയേറ്റത്തിന്റെ ഇന്ദ്രജാലം കാട്ടണമെങ്കിൽ വഴി ഒന്നേയുള്ളൂ. സ്ത്രീമർമ്മങ്ങളെ ഓരോന്നായി പഠിക്കുക, ഓരോ ശരീരഭാഗവും എങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാമെന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എങ്ങനെ പോകണമെന്നൊക്കെ അല്പം ആധികാരികമായി മനസ്സിലാക്കിയിരുന്നാൽ രതി കൂടുതൽ ആസ്വാദകരമാകും. പലർക്കും അറിയാവുന്നതുപോലെ സുപ്രധാനമായ സ്ത്രീമർമ്മമാണ് ഭക്ഷണിക അഥവാ ക്ലിറ്റോറിസ്. കാമകലയിൽ വിദഗ്ധനായ പുരുഷൻ ക്ലിറ്റോറിസിന്റെ ഉത്തേജനം കൊണ്ട് മാത്രം ഒരു സ്ത്രീയെ രതിമുറിച്ചെല്ലെത്തിക്കാൻ കഴിയും. യോനിമുഖത്തിന് തൊട്ടുമുകളിലായി ഒരു മുകുളം പോലെ കാണുന്ന നാഡികേന്ദ്രമാണ് ക്ലിറ്റോറിസ്. മലയാളത്തിൽ കന്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഭാഗം. ഇതിന്റെ വലിപ്പവും ആകൃതിയും ഓരോ സ്ത്രീയിലും വ്യത്യസ്തമായിരിക്കും. പൊതുവെ 1 ഇഞ്ചിന്റെ 1/8 മുതൽ 1/3 വരെ വലിപ്പമാണ് കണ്ടുവരുന്നത്. പുരുഷലിംഗത്തിന്റെ അഗ്രഭാഗത്തിന് സമാനമായ സ്ത്രീയുടെ അവയവമാണ് ക്ലിറ്റോറിസ്. വദനസുരത വേളയിൽ ഇതിൽ കുറച്ചുനേരം ചുംബനങ്ങൾ അർപ്പിച്ചു നോക്കും. അരക്കിട്ടുയർത്തി അവൾ തുളയുന്നത് കാണാം. ഒന്ന് ശ്രദ്ധിച്ചാൽ അവളിൽ നിന്നും ശീൽക്കാര ശബ്ദമുയർന്നതും അറിയാൻ സാധിക്കും. പതിയെ ഈ ശബ്ദം കൂടി വരികയും ചെയ്യും. തുടർന്ന് അവളിൽ നിന്നും ഒഴുകിയെത്തുന്ന യോനിസ്രവം അനുഭവിച്ചറിയാൻ സാധിക്കും. പലരുടെയും ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ യോനിസ്രവം ഉള്ളിൽ പോയാൽ കുഴപ്പമുണ്ടോ എന്ന്. എന്നാൽ ലൈംഗിക രോഗങ്ങളോ മറ്റ് പകർച്ചാരോഗങ്ങളോ ഇല്ലാത്ത സമയത്ത് ഇത് ഉള്ളിൽ പോയാൽ കുഴപ്പമില്ല. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലൈംഗിക രോഗം ഉള്ള ഒരാളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഇതിലൂടെ അത്തരം സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം നന്നായി ശ്രദ്ധിക്കുക. പുരുഷ ലിംഗാഗ്രം പോലെ സ്ത്രീയുടെ ക്ലിറ്റോറിസും ഒരു നാഡീകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ വികാരത്തിന്റെ കൊടുമുടിയാണ് ക്ലിറ്റോറിസ്. അവിടെ ഏൽപ്പിക്കുന്ന സ്പർശനവും തഴുകലും സമ്മർദ്ദവും സ്ത്രീയെ കാമപരിവശയാക്കും. 99% സ്ത്രീകൾക്കും രതിമൂർച്ചയ്ക്ക് ക്ലിറ്റോറിസ് ഉത്തേജനം കൂടിയേ തീരും. ലിംഗ യോനി സമ്പർക്കം കൊണ്ട് മാത്രം അവർക്ക് രതിമൂർച്ചയോ ലൈംഗിക സംതൃപ്തിയോ ലഭിക്കില്ല. ക്ലിറ്റോറിസിന്റെ ലാളനയ്ക്ക് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതീവ സംവേദനക്ഷമതയുള്ള മേഖലയായതിനാൽ ശുചിത്വം വളരെ പ്രാധാന്യമാണ്. വദനസുരതം ചെയ്യുന്നവർ നിങ്ങളുടെ ചുംബനങ്ങളും നാവിൻ്റെ കരവിരുതുകളും തീർക്കേണ്ടത് ഈ മേഖലയിൽ തന്നെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയ വീഡിയോകൾക്ക് വേണ്ടി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.